സ്കോട്ട്ലൻഡിലെ ഒരു മലയോര ഗ്രാമത്തിൽ ജനിച്ച വെള്ളക്കാരൻ. കൃഷിയായിരുന്നു കുടുംബ വരുമാനം. 1841 മെയ് 17 ജനനം. 1856 ഏറ്റവും ബുദ്ധിശാലിയായ വിദ്യാർത്ഥിക്കുള്ള ഡ്യൂക്ക് മെഡൽ സ്വന്തമാക്കി. തുടർന്ന് എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷുകാരുടെ ഗ്ലാമർ സ്വപ്നമായിരുന്ന ഇന്ത്യൻ സിവിൽ സർവീസ് ആയിരുന്നു ലക്ഷ്യം. 1862 ഓഗസ്റ്റ് 16 മദ്രാസ് സിവിൽ സർവീസിൽ നിയമനം തേടി. അതുവരെ ശുപാർശകളിലൂടെ മാത്രം നടന്നിരുന്ന നിയമനം ഒരു ഇംഗ്ലീഷ് കർഷക യുവാവ് അധ്വാനത്തിലൂടെ കരസ്ഥമാക്കി. തുടർന്ന് മലയാളം, തെലുങ്ക്, തമിഴ് എന്നീ മൂന്ന് പ്രാദേശിക പരീക്ഷകൾ കൂടി പാസായി. പിന്നീട് ഒരു പ്രവിശ്യയുടെ സബ് കളക്ടറും ജോയിന്റ് മജിസ്ട്രേറ്റുമായി. ആ കാലത്ത് അവിടുത്തെ ജന്മി വ്യവസ്ഥയിൽ അതൃപ്തരായ കർഷകർ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു. ഭരണ നേതൃത്വം ഇക്കാര്യം പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ആ യുവ കളക്ടറെ ചുമതലപ്പെടുത്തി. സത്യസന്ധവും നീതിയുക്തവുമായ ഒരു റിപ്പോർട്ടായിരുന്നു സമർപ്പിക്കപ്പെട്ടത്. കർഷകന്റെ കഷ്ടപ്പാടുകൾ റിപ്പോർട്ട് ചെയ്തത് ജന്മിമാർക്ക് രസിച്ചില്ല. അവരുടെ സ്വാധീനം മൂലം റിപ്പോർട്ട് തഴയപ്പെട്ടു. 1884 സർക്കാർ സർ ടി മാധവറാവുവിനെ പ്രസിഡന്റാക്കി. ഈ യുവ കളക്ടറെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ടും തഴയപ്പെട്ടു. 1886 വീണ്ടും കമ്മിറ്റി രൂപീകരിച്ചു. ഇത്തവണ ആ കമ്മിറ്റിയിൽ യുവ കളക്ടർ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. ആ റിപ്പോർട്ടിനെയും ജന്മിമാർ എതിർത്തു. ആ നാട്ടുരാജ്യത്തിന്റെ പുഴകളെയും മലകളെയും മണ്ണിനെയും വെള്ളത്തിനെയും സ്നേഹിച്ച ആ യുവ ഭരണാധികാരി തന്റെ റിപ്പോർട്ടിലെ ഭാഗങ്ങളൊന്നും തിരുത്താൻ തയ്യാറായില്ല. അധികാരികളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരുന്ന അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സ്വപ്ന പദവിയിൽ നിന്നും സർക്കാർ പിരിച്ചുവിട്ടു. എന്നാൽ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും പഠനങ്ങളും ആഴത്തിലും പരപ്പിലും ഉള്ളതായിരുന്നു. നിലവിലുള്ള സാമൂഹ്യ അവസ്ഥയുടെയും രാഷ്ട്രീയ നിലപാടുകളുടെയും പ്രകൃതിയുടെയും ചരിത്രത്തിന്റെയും ഭൂമിശാസ്ത്രത്തിന്റെയും ജനജീവിതത്തിന്റെയും എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ പഠനവും പരിഹാര നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ. ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട അദ്ദേഹം താൻ ശേഖരിച്ച അറിവുകളെ പുസ്തകമായി ക്രോഡീകരിച്ചു. അതിനദ്ദേഹം ആ നാട്ടുരാജ്യത്തിന്റെ പേര് നൽകി. ആ പേര് ഇതായിരുന്നു മലബാർ. പിന്നീട് ചരിത്രമായി മാറിയ മലബാർ മാനുവൽ. ആ യുവാവ് വില്യം ലോഗനും. അന്ന് ആ ജോലിയിൽ നിന്നും അദ്ദേഹം പിരിച്ചുവിടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മലബാർ മാനുവൽ ഉണ്ടാകുമായിരുന്നില്ല. അവഗണിക്കപ്പെടുന്നത് കഴിവുകേടുകൊണ്ടല്ല, മറ്റൊന്നിൽ പരിഗണിക്കപ്പെടേണ്ട കഴിവുള്ളതുകൊണ്ടാണ്. ശുഭദിനം.